അല്ല എന്ന ബോധ്യത്തിലാണ്. ഇങ്ങനെ സ്വീകരിക്കുകയും വിമർശിക്കുകയും ചെയ്തുകൊണ്ട് ഗാന്ധിജിയെ പ്രകീർത്തിക്കുകയും ഗാന്ധിയെ എതിർക്കുകയും ചെയ്ത് എഴുത്തച്ഛനെ ആദരിക്കുകയും എഴുത്തച്ഛൻ്റെ കവിതയുടെ മതബോധത്തെ വിമർശിക്കുകയും ചെയ്ത് ചരിത്രത്തിൻ്റെ വൈരുദ്ധ്യങ്ങൾക്കുള്ളിൽ സ്വയം നിലയുറപ്പിക്കുന്ന ഒരു പത്രാധിപകരെ, ഒരു രാഷ്ട്രീയ ചിന്തകനെ നമുക്ക് കേസരിയുടെ പത്രാധിപ ജീവിതത്തിൽ കാണാനായിട്ട് കഴിയും. ഈ പത്രാധിപത്വത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തിൽ തെളിഞ്ഞു വരുന്ന ഈ വൈരുദ്ധ്യങ്ങളുടെ ലോകം കൂടുതൽ പ്രബലമായ മറ്റൊരു വിധാനത്തിലേക്ക് നീങ്ങുന്നതാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യ കലാ ദർശനത്തിൽ നമ്മൾ കാണുന്നത്. പത്രാധിപ ജീവിതം അവസാനിപ്പിച്ച് ഏതാണ്ട് 35 മുതൽ കേസരി പത്രത്തിൽ അദ്ദേഹം ധാരാളം സാഹിത്യകാര്യങ്ങൾ ചർച്ച ചെയ്തു. പക്ഷെ അതിനുശേഷമുള്ള കാലം അദ്ദേഹം വളരെ കൂടുതൽ സാഹിത്യകലാ വിചാരങ്ങളിലേക്ക് നീങ്ങുകയും ഒരുപക്ഷെ മലയാളിയുടെ സാഹിത്യാസ്വാദനത്തിന് ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ലാത്ത നിരവധിയായ അടിസ്ഥാന തത്വങ്ങൾ കലയെയും സാഹിത്യത്തെയും കുറിച്ച് അവതരിപ്പിക്കുകയും ചെയ്തു. കേസരിയെ അപ്രിയനാക്കിയ സുപ്രധാനമായ ഘടകങ്ങളിലൊന്ന് സാഹിത്യത്തെക്കുറിച്ചുള്ള, കലയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളാണ്. അത് തൻ്റെ കാലത്തിൻ്റെ യുക്തികളിൽ നിന്ന് ആ കാലത്തിൻ്റെ വൈരുദ്ധ്യങ്ങളിലേക്ക് കേസരിയെ കൂടുതൽ പിടിച്ചെടുപ്പിച്ചു. ആ നിലയിൽ അകമ്പനൊക്കെ പറയുന്ന സമകാലികതയിലെ ഇരുട്ടിലേക്കുള്ള കേസരിയുടെ യാത്ര പത്രപ്രവർത്തനത്തിൽ നിന്ന് അല്ല, ഒരുപക്ഷെ സാഹിത്യകലാ വിമർശനത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് എന്ന് പറയാം. പത്രപ്രവർത്തനത്തിൽ അദ്ദേഹം ആ കാലത്തിൻ്റെ പ്രകാശങ്ങളെ ഉയർത്തിപ്പിടിക്കാനാണ് ശ്രമിച്ചത്. മറിച്ച് സാഹിത്യകലാ ദർശനത്തിലാകട്ടെ ആ പ്രകാശത്തിന് പിന്നിലെ ഇരുട്ട്, അതിൻ്റെ വിച്ഛേദങ്ങൾ, പിളർപ്പുകൾ, വൈരുദ്ധ്യങ്ങൾ കേസരിയുടെ ആലോചനയിൽ കൂടുതൽ കൂടുതലായിട്ട് തെളിഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ നിലയിൽ പരിണാമത്തിൻ്റെ പടവുകളിലൂടെ കേസരി സഞ്ചരിക്കുകയും ജ്ഞാനോദയ മൂല്യങ്ങളുടെ സംസ്ഥാപകൻ എന്ന ഒന്നാമത്തെ പദവി അദ്ദേഹത്തിൻ്റെ പത്രജീവിതത്തിൻ്റെ ആധാരമായി തീരുകയും ചെയ്തു എന്നാണ് ഞാൻ കരുതുന്നത്.